നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. പൂട്ടിയ ബാറുകളിൽ ഇനി മുതൽ ബിയറും വൈനും. ഞായറാഴ്ചകളിലെ ഡ്രൈ ഡേ ഒഴിവാക്കി സർക്കാരിന്റെ പുതിയ തീരുമാനം. മുസ്ലിം ലീഗിന്റെ എതിർപ്പ് വിഫലമായി. കെഎസ്ആർടിസി നിരക്കുകൾ കൂടും. കേരള റോഡ് ട്രാൻസ്പോർട്ട് ബിൽ നിയമമായി. റാന്നിയിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിച്ച ലീഗൽ മെട്രോളജി വകുപ്പ്. മീറ്റർ പതിപ്പിക്കാൻ എത്തുന്ന വാഹനങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റാന്നി സെന്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രാൻഡ് പേരന്റ്സ് ഡേ ആഘോഷിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് ഡ്രൈ ഡേ നടപ്പാക്കാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചു. മാർച്ച് 31 വരെ പ്രവർത്തിച്ച എല്ലാ ബാറുകൾക്കും ബിയർ ലൈസൻസ് നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ബാറുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. ദിവസം 2 മണിക്കൂർ സമയം കുറയ്ക്കാനാണ് തീരുമാനം. ഇതനുസരിച്ച് രാവിലെ 9 മണി മുതൽ 10 വരെയാകും പുതിയ സമയം. മധ്യനയത്തെ ചൊല്ലിയുണ്ടായ രൂക്ഷമായ തർക്കത്തിൽ മുസ്ലിം ലീഗ് പുതിയ തീരുമാനത്തെ ശക്തമായി എതിർത്തു. തൊഴിൽ ടൂറിസം വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ പുതിയ തീരുമാനം. കേരള റോഡ് ട്രാൻസ്പോർട്ട് ബിൽ നിയമമായി. ഇതോടെ കെഎസ്ആർടിസി നിരക്കുകൾ വർദ്ധിക്കും. ഇതുപ്രകാരം 14 രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് നിരക്കുകൾക്ക് ആണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെസിലൂടെ കണ്ടെത്തുന്ന തുക ഉപയോഗിച്ച് യാത്രക്കാർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. 14 രൂപ മുതൽ 24 രൂപ വരെ 1 രൂപയും 25 മുതൽ 29 വരെ 2 രൂപയും 50 രൂപ മുതൽ 79 രൂപ വരെ 3 രൂപയും 75 മുതൽ 95 രൂപ വരെ 4 രൂപയും 100 രൂപയ്ക്ക് മുകളിൽ 10 രൂപയുമാണ് യാത്രാ നിരക്കിൽ വർധന നടപ്പാക്കുന്നത്. റാന്നി സെന്റ് തോമസ് വലിയപള്ളി വലിയ പെരുന്നാൾ കൺവെൻഷനും ക്രിസ്തുമസ് കരോൾ സർവീസും ആദ്യ ഫലശേഖരണ പെരുന്നാളും 21-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടക്കും. ആർച്ച് ബിഷപ്പ് അഭിമന്ത്യ കുര്യാക്കോസ് മോർ സേവേറിയസ് വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിൽ മീറ്റർ പതിപ്പിക്കുവാനായി കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷകൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. ഒരു മാസത്തിലേറെയായി ഇത് തുടരുകയാണെന്നും ഇത് പരിഹരിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. റാന്നി തോട്ടമണി പ്രവർത്തിക്കുന്ന ലീഗൽ മെട്രോളജി ഓഫീസിൽ മീറ്റർ പതിപ്പിക്കാനായി കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്നതായി വ്യാപക പരാതി. ഒരു മാസത്തിലേറെയായി ഇത് തുടരുകയാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. റാന്നി താലൂക്കിലെ ലീഗൽ മെട്രോളജി ഓഫീസ് റാന്നി തോട്ടമണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. പഞ്ചായത്ത് റോഡ് ഗതാഗത കുരുക്കിലാക്കിക്കൊണ്ട് ഇത് പ്രവർത്തിക്കുകയും അവരുടെ മീറ്ററിന്റെ ഇത് പതിപ്പിക്കുന്നതിന് വേണ്ടി സൗകര്യം തൊട്ട് താഴെ തന്നെ തോട്ടമൺ കണ്ടത്തിൽ ഉണ്ടായിട്ട് തന്നെ അവിടെ പോകാതെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇവരെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കഷ്ടപ്പെടുത്തുകയും അവരെ എക്സ്ട്രാ പൈസ മേടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥലപരിമിതി വളരെ വലിയ പ്രശ്നമായി തുടരുന്ന റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിന് മുൻപിൽ നിരവധി ഓട്ടോറിക്ഷകളാണ് മീറ്റർ പതിപ്പിക്കുവാനായി കൊണ്ടുവരുന്നത്. എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. മാറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഈ പഞ്ചായത്ത് റോഡിൽ നഷ്ടപ്പെടുത്തിയ അവസ്ഥ ഈ ലീഗൽ മെട്രോളജി തോട്ടം പ്രവർത്തിക്കുന്ന ലീഗൽ മെട്രോളജി ഓഫീസ് തയ്യാറായിപ്പോ അവിടെ ഓഫീസിൽ ചെന്ന് ചെയ്തപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഇല്ല. എന്നുവെച്ചാൽ
ആ ഒരു സാഹചര്യം ഇത്രയും വണ്ടി ഇവിടെ കിടന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വണ്ടിക്ക് പോലും പോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഈ ഏരിയ മാറിയേക്കാണ് തോട്ടം. ഇതുമൂലം നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഗുരുതരാവസ്ഥയിലായ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇതുമൂലം സാധിക്കുന്നില്ല. കഷ്ടിച്ച് ഒരു ഓട്ടോയ്ക്ക് മാത്രം കടന്നു പോകാവുന്ന റോഡിൽ നിരവധി ഓട്ടോകളാണ് ഒരു ദിവസം മീറ്റർ പതിപ്പിക്കുവാനായി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുവാനും ഇത് കാരണമാകുന്നു. വാഹന ഗതാഗതം നിയന്ത്രിക്കുവാൻ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വാഹനങ്ങളിൽ മീറ്റർ പതിപ്പിക്കുവാൻ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രത്യേക സ്ഥലം ക്രമീകരിക്കണമെന്നും വാഹന തടസ്സം സൃഷ്ടിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷകൾ റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിന് മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ മീറ്റർ പതിപ്പിക്കുവാനുള്ള ഓട്ടോറിക്ഷകളുടെ നീണ്ട നിര ഇവിടെ കാണാം. ജനങ്ങളുടെ ആവശ്യവും പ്രതിഷേധവും ശക്തമായിട്ടും ലീഗൽ മെട്രോളജി അധികൃതർ ഇത് പരിഹരിക്കുവാൻ തയ്യാറാകുന്നില്ല. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇത്തരം നടപടികൾ അധികൃതർ അവസാനിപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത്. ഓട്ടോറിക്ഷകളിൽ ഘടിപ്പിക്കുന്ന മീറ്ററുകൾക്ക് അമിത വില ഈടാക്കുന്നതായി ഇവർ ആരോപിച്ചു. റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത്. റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിൽ അധികൃതർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കുവാനുള്ള മീറ്ററുകൾക്ക് അമിത വില ഈടാക്കുന്നതായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. ഈ മെട്രോളജിക്കാരും കമ്മീഷണർ ഇത്ര രൂപ കമ്മീഷണർ അത് നിസ്സാര കേസിന് 100 രൂപ 15 രൂപ വരെയുള്ള ഐ സിക്ക് വരെ ഇവർ ഇപ്പോൾ വാങ്ങിക്കുന്ന 300 രൂപ 350 രൂപ വരെ വാങ്ങിക്കുന്നത്. നിസ്സാര വിലയ്ക്ക് വാങ്ങുവാൻ കിട്ടുന്ന മീറ്ററുകൾക്ക് അമിത വിലയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഈടാക്കുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. 1200 രൂപ വിലയുള്ള മീറ്ററുകൾ വാങ്ങി 2200 രൂപയ്ക്ക് വരെ വിൽക്കുന്നുവെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നത്. വെറും 1200 രൂപ ഞങ്ങളിന്ന് ഇപ്പം മേടിക്കും. മീറ്റർ പതിപ്പിക്കുന്നതിനായി റാന്നി ലീഗൽ മെട്രോളജി ഓഫീസിലെത്തുമ്പോൾ പല ആവശ്യങ്ങളുടെ പേരിലും ഭീമമായ തുകകൾ വാങ്ങുന്നുവെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അധികൃതർ കൈമലത്തുകയാണെന്നാണ് റാന്നിയിലെ ഓട്ടോ തൊഴിലാളികളുടെ വാദം. കമ്പനിക്കാർ തന്നെ അത് മീറ്റർ പതിപ്പിച്ച് തരുമായിരുന്നു, പിന്നെ പോയിട്ട് 90 ദിവസത്തിനകം പതിപ്പിക്കണം എന്നൊരു പേപ്പർ നമ്മുടെ തന്നു. നമ്മൾ ആ പേപ്പർ ഇട്ട് നോക്കിയില്ല. അടുത്ത ടെസ്റ്റിന് ചെന്നപ്പോഴാണ് അന്നേരവും പറഞ്ഞില്ല ഇത്. അന്നേരം പറഞ്ഞ് മീറ്ററിൽ 20 ആക്കിക്കൊണ്ടിയല്ലേ. നമ്മൾ ആ മീറ്ററിൽ 20 ആക്കിക്കൊണ്ട് പേപ്പർ പതിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് 3000 രൂപ വെറ്റി അടച്ചോളെ, 3000 രൂപ പെനാൽറ്റി, ഇത്രയും നാൾ പതിക്കാത്തതിന്. പകലന്തിയോളം ഓട്ടോറിക്ഷയോടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം ലീഗൽ മെട്രോളജി വകുപ്പിന് കൊടുക്കുവാൻ മാത്രമാണ് തികയുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. മീറ്ററുകൾക്ക് പല കടകളിലും ഇവർ ഈടാക്കുന്നതിന്റെ പകുതിപ്പണം മാത്രമേ ആകുന്നുള്ളൂവെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. റാന്നി ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തുന്ന ഈ ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തീരുമാനം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സപ്തദിന ക്യാമ്പ് 19-ാം തീയതി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഒരിട വേള കൂടി. The key to your dream home is ready. Move in for a lifetime happiness. Trine Habitat at Kalathipadi, Kottayam. Located in a 5-acre luxurious gated community with ultra-modern amenities. Call 9349-89210. വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രാൻഡ് പേരന്റ്സ് ദിനാഘോഷം നടത്തി. ഫാദർ ജിജി ചെരിയൂപുരയിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രാൻഡ് പേരന്റ്സ് ഡേ ആഘോഷിച്ചു. സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ മാനേജർ ഫാദർ ജിജി ചെരിയൂപുരയിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ കോശി പിറ്റാഗോ അധ്യക്ഷനായിരുന്നു. പാമ്പുവിടുത്ത വിദഗ്ധനായ ബാബ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. വിദ്യാർത്ഥികളുടെ, മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും വിവിധ കലാപ്രകടനങ്ങളും നടന്നു. Thank you.
ചടങ്ങിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഫാദർ ജിജി ചെരുവുപുരയിടത്തിലും ഫാദർ രഞ്ജിത്ത് അലങ്കിലും ചേർന്ന് പൊന്നട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധനായ വാവ സുരേഷ് നയിച്ച പാമ്പുകളെ കുറിച്ചുള്ള പഠന ക്ലാസും നടന്നു. വിവിധ തരത്തിലുള്ള പാമ്പുകളെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഈ പാമ്പിന്റെ പേര് മലയാളത്തില് കാട്ടു പാമ്പെന്ന്, കാട്ടിലെ പാമ്പെന്നല്ല, കാട്ടു പാമ്പ്. ഇവിടെ ഒത്തിരി ഉണ്ട്, നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വരാൻ ഈ പാമ്പിനെ നിങ്ങൾ അപ്പോഴേ കച്ചുകൂല. എന്താണെന്നറിയോ, നിങ്ങൾ പറയുന്നത് ഇത് ശംഖുവലയനാണെന്നോ അല്ലെങ്കിൽ ചേനത്തണ്ണം അല്ല, ഇതിന്റെ മലയാളം പേര് കാട്ടു പാമ്പ്. കളറ്, ഈ ഒരു കളറല്ല, ഒന്നിൽ കൂടുതൽ കളറാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. പല വാലിന്റെ ഭാഗമൊക്കെ നല്ല കറുപ്പാണ്, കറുപ്പ് കലർന്ന കളറ്. ചേരയ്ക്ക് അത്രയും നീളം ചട്ട പൊഴിഞ്ഞ നിങ്ങളെ വീട്ടില് ഇതിപ്പോ 6 അടിയിൽ കൂടുതൽ നീളം ഇദ്ദേഹത്തിനുണ്ട്. ചേനത്തണ്ടം എന്ന് ഈ പാമ്പിനെ വിളിക്കുന്നത്, വട്ടക്കൂറ എന്ന് വിളിക്കുന്നു. വൈപ്പർ, റസൽസ് വൈപ്പർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ത്രികോണാകൃതി തലയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പുകിടി ഏൽക്കുന്നത് ഈ ഇനം പാമ്പിനുള്ള മാസം കഷ്ടിച്ച് പ്രായമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ കുഞ്ഞാണ്. ഇദ്ദേഹത്തിന്റെ പാമ്പുകളെ പാമ്പാട്ടികൾ കളിപ്പിക്കുന്നത് നാദം കേൾപ്പിച്ചിട്ടല്ല, മകുടി ചലിപ്പിക്കുന്നത് കൊണ്ടാണ് പാമ്പുകൾ ആടുന്നത്. അല്ല, നാദം കേട്ടുകൊടുത്ത മകുടിയുടെ നാദം കേട്ടിട്ടല്ല പാമ്പുകളാണ്. കാണുക, ചെറിയ മുറുക്കൻ പാമ്പിന് ഒരു 7 മാസം പ്രായമേ ഇദ്ദേഹത്തിനുള്ളൂ. കാണുക, അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾ ഓർമ്മിക്കുക, ഭൂമിക്ക് മേളിൽ കുളിക്കാതെ ഡ്രസ് മാറുന്ന ഒരേ ഒരു ജീവി, അതായത് സ്കിൻ ഷെഡ് ചെയ്യുന്ന ജീവി പാമ്പുകളാണ്. ചട്ട പൊഴിക്കുന്ന ജീവി, എല്ലാ പാമ്പ് വർഗങ്ങളും ചട്ട പൊഴിക്കുന്നു, സ്കിൻ ഷെഡ് ചെയ്യുന്നു. പാമ്പുകളെ കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ വിവിധ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. എങ്ങനെ പാമ്പിന്റെ ആണോ പെണ്ണാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? അതറിയാൻ പറ്റും, എന്നെ പോലുള്ളവർക്ക് അറിയാൻ പറ്റും, സാധാരണ ആൾക്കാരാണ് അറിയാം. നിങ്ങളെങ്ങനെ പറയാം, നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്നു മറ്റേ ആൾക്കാരെ ചെയ്തിട്ട് അപ്പം അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, പാമ്പിന്റെ തല ചുണ്ട് കണ്ടാൽ അറിയാം. പാമ്പിന്റെ അസുഖം അത് ഡോക്ടറുകളായിരിക്കും അറിയാം കേട്ടോ. മക്കൾക്ക് പരിചയം ഹോസ്പിറ്റലിൽ പോകത്തില്ലയോ, അതുപോലെ വയ്യാത്ത പാമ്പിനെ കാണുമ്പോൾ സുഖമില്ലാത്ത അസുഖമല്ലാതായിരിക്കുന്ന പാമ്പുകൾ കാണുമ്പോൾ എനിക്ക് അറിയാൻ കഴിയും. പാമ്പുകളെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ജനങ്ങളിൽ നിന്നും തുടച്ചു മാറ്റുവാൻ ഉതകുന്നതായിരുന്നു വാവ സുരേഷിന്റെ ക്ലാസുകൾ. പേരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൽസൺ വേണാട്, നീരാഞ്ചിരാം വിരളി, മെർലിൻ മേരി തോമസ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. കേരള വികലാംഗ അസോസിയേഷന്റെ വാഹന പ്രചരണ ജാഥ റാന്നി പെരുമ്പുഴയിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കേരള വികലാംഗ അസോസിയേഷന്റെ 34th സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥ റാന്നി പെരുമ്പുഴയിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. ജനിച്ച് മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ ജീവിക്കുവാൻ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക മുതലായവയാണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതിന് മുന്നോടിയായി നടക്കുന്ന ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. കേരള വികലാംഗ അസോസിയേഷന്റെ 34th സംസ്ഥാന സമ്മേളനം December 21 തിരുവല്ല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഇതിനു മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. 34 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന വികലാംഗ അസോസിയേഷൻ അംഗപരിമിതർക്കാവശ്യമായ തൊഴിൽ, തൊഴിൽ പരിശീലനം, തൊഴിലിനാവശ്യമായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം എന്നിവ നൽകി വരുന്നുണ്ട്. തിരുവല്ല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന 34th സംസ്ഥാന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് നിർവഹിക്കും. കേരള വികലാംഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി മുരളി പുന്നപ്ര, ജനറൽ സെക്രട്ടറി മാമച്ചൻ തള്ളകം, ട്രഷറർ അഡ്വക്കേറ്റ് സേവി ജോസഫ് വേണികൽ തുടങ്ങിയവർ പെരുമ്പുഴയിൽ നടന്ന ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. കേരളത്തില് 25 ലക്ഷത്തിലധികം പേരുന്ന വികലാംഗരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 34 വർഷങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ച് വരുന്ന കേരള വികലാംഗ അസോസിയേഷൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന 21st തിരുവല്ല മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനം. സിറ്റി ന്യൂസ്, റാന്നി. കേരള വികലാംഗ അസോസിയേഷന്റെ 34th സംസ്ഥാന സമ്മേളനം 21st തിരുവല്ല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഇടവേള.
Trine Suites, the late-facing 48 super deluxe fully furnished apartments with world-class amenities. Located at Mosserin location in Arur at Kochi facing Vembanad Lake. Call 9349-892210, 9349-383837. വാർത്തകൾ തുടരുന്നു. റാന്നി കളമ്പാല ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിന്റെ നവീകരിച്ച മദ്ബഹായുടെ കൂദാശ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അതനാസിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. റാന്നി കളമ്പാല ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിന്റെ നവീകരിച്ച മദ്ബഹായുടെ കൂദാശ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അതനാസിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ക്നാനായ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ കുറിയാക്കോസ് മാർ ബെനിയോസ് മെത്രാപ്പൊലിത്ത സഹകർമ്മിത്വം വഹിച്ചു. തങ്ങളുടെ കിരീടങ്ങളോടും ജാതികൾ സ്തുതിഗാനങ്ങളോടും അതിൽ പ്രവേശിക്കേണ്ടതിന് നിന്റെ വാതിലുകൾ തുറക്കാത്തവൾ അത് പൊതുസമ്മേളനത്തിൽ അഭിമന്ത്രി ഗീവർഗീസ് മാർ അതനാസിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ജ്ഞാനായന സഭ റാന്നി മേഖലാധിപൻ അഭിമന്ത്രി കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിനെ ശുദ്ധീകരിക്കുന്നതായ അനുഭവമാണ് വാസ്തവത്തിൽ നിർവഹിക്കുന്നത്. ദൈവം ഇറങ്ങിവസിക്കുന്നതുകൊണ്ട് അത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം ഇറങ്ങിവസിക്കുവാനിടയെ. അതാണ് ഈ കൂദാശയുടെ പ്രധാന ലക്ഷ്യം. ഈ പള്ളി കൂദാശ ചെയ്യപ്പെടുന്ന സമയം, വിശുദ്ധ അർഹ കൂദാശ ചെയ്യപ്പെടുന്ന സമയം ദൈവം ഇറങ്ങി വരുന്നതിനും ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനുള്ളതായ അവസരമാക്കി തീർക്കുവാനായിട്ട് ഇടവകക്കാർക്ക് കഴിയണം, ഇടവകം പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഭാര്യമായി ഇറക്കി വരുന്ന സ്ഥലമാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ അതിനെ ഇറക്കി വരുന്ന വലിയ സ്ഥലമാണ്. വീട്ടിലിരുന്ന് നമ്മൾ എത്ര വിചാരിച്ചാലും അതിന്
ആ പുതിയ ആശ്വാസത്തിൽ വരുമ്പോ ഭാരങ്ങളെ മുഴുവൻ ഇറക്കി വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഭാരങ്ങൾ നിറഞ്ഞവരായിട്ട് നടന്നു വരുന്നുവെങ്കിൽ അത് ഇറക്കി വെച്ച് ആശ്വാസത്തിന്റെ കേന്ദ്രമായി തീരുന്ന അനുഭവമാണ് വസ്തുത ദേവാലയത്തിലുള്ളത്. തുടർന്ന് സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഫാദർ എൻ ഐ മത്തായി, ഫാദർ പി എ എബ്രഹാം, ഫാദർ ജോസ് മണ്ണൂർ കിഴക്കതിൽ, ഇടവക വികാരി ജോൺ ജോർജ് വർഗീസ്, ഡോക്ടർ കെ എബ്രഹാം, ജിജോ എം ജേക്കബ്, സമീപ ഇടവക വൈദികർ തുടങ്ങിയവർ കുദാശ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, റാന്നി. അബുദാബിയിൽ നിര്യാതനായ റാന്നി തോട്ടമ്മ ആനപ്പാറമല വടക്കേ പാറാനിക്കൽ തോമസിന്റെ മകൻ സിബിൻ തോമസിന്റെ സംസ്കാരം നടന്നു. റാന്നി സെന്റ് തോമസ് വലിയപള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവറിയോസ് വലിയ മെത്രാപ്പൊലിത്ത, അഭിവന്ധ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത തുടങ്ങിയവർ അന്ത്യകൂദാശ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സ്നേഹം തേന്മഴ പോലെ, തൈമണിക്കെന്നൽ പോലെ, ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ, ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ, ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ, ദൈവസ്നേഹം തേന്മഴ പോലെ, കൈമണി തെന്നൽ പോലെ. കയ്യെവിടെ കാൽ കഴുകിടുന്ന കയ്യെവിടെ, കഥനം കാണുന്ന മിഴിയെവിടെ, കാരുണ്യമൊഴുകുന്ന മിഴിയെവിടെ, ആ കയ്യിലില്ലേ ആ കണ്ണിലില്ലേ ആകാശ താരകം, നോവിൽ തലോടും ജീവന്റെ ഉള്ളിൽ മൂകാശ്രുസാഗരം, ആരിലും വാഴുന്നു ദൈവം, ദൈവസ്നേഹം തേന്മഴ പോലെ. എന്നാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ള എല്ലാ ആഗ്രഹത്തിന്റെ പൂർണ്ണതയും നമുക്ക്
രണ്ടാമത്തെ കടന്നുവരുവിനുള്ള വിളിക്ക് വേണ്ടി ഈ മകനെ ഇപ്പോൾ സമർപ്പിക്കും. റാന്നി വൈക്കം യു പി സ്കൂളിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും കുട്ടികളുടെ സ്നേഹവിരുന്നും 19-ാം തീയതി വയലത്തല ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടക്കും. നിര്യാതയായി റാന്നി നെല്ലിക്കമൺ ഇളപ്പയിൽ പരേതനായ ഇ സി ചാക്കോയുടെ ഭാര്യ സാറാമ്മ ചാക്കോ നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം 20-ാം തീയതി ശനിയാഴ്ച 1:30 ഈട്ടിച്ചുവട് നസ്രേത്ത് മർത്തമ പള്ളിയിൽ നടക്കും. പരേത തൃക്കോമല വടക്കേക്കൂറ്റ് കുടുംബാംഗമാണ്. റോസമ്മ, റോയി, റീന എന്നിവർ മക്കളും തമ്പി ജോളി, ജോസ് എന്നിവർ മരുമക്കളുമാണ്. ഇടപ്പാവൂർ കൊരട്ടിയത്ത് പരേതനായ കൃഷ്ണൻ നായരുടെ ഭാര്യ തങ്കമ്മ കൃഷ്ണൻ നായർ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 19-ാം തീയതി വെള്ളിയാഴ്ച 1:00 വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പൂട്ടിയ ബാറുകളിൽ ഇനി മുതൽ ബിയറും വൈനും. ഞായറാഴ്ചകളിലെ ഡ്രൈ ഡേ ഒഴിവാക്കി സർക്കാരിന്റെ പുതിയ തീരുമാനം. മുസ്ലിം ലീഗിന്റെ എതിർപ്പ് വിഫലമായി. KSRTC നിരക്കുകൾ കൂടും. കേരള റോഡ് ട്രാൻസ്പോർട്ട് ബിൽ നിയമമായി. റാന്നിയിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിച്ച ലീഗൽ മെട്രോളജി വകുപ്പ്. മീറ്റർ പതിപ്പിക്കാനെത്തുന്ന വാഹനങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രാൻഡ് പേരന്റ്സ് ഡേ ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.